എല്ലാവർക്കും ജുറാസ് കൊമേഴ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ചെറിയൊരു ഗ്യാപ്പിന് ശേഷമാണ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഉണ്ടായിരിക്കണം ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഓഡിറ്റിംഗ് ആൻഡ് കോർപ്പറേറ്റ് ഗവർണൻസ് സബ്ജക്റ്റിലെ അവസാനത്തെ രണ്ട് മൊഡ്യൂൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ രണ്ട് മൊഡ്യൂളിൽ നിന്ന് ചോദിക്കും ഈ രണ്ട് മൊഡ്യൂൾ പലർക്കും ടഫാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ മൊഡ്യൂളിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് പഠിച്ചെടുക്കാം ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഓരോ പോയിന്റിലെയും കീ വേഡ്സ് ആണ് പറയുന്നത് ആ കീ വേഡ്സ് നിങ്ങളൊന്ന് കൃത്യമായിട്ട് അറിഞ്ഞിരുന്നാൽ നിങ്ങൾക്ക് എക്സാമിന് ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് ഏത് ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാലും വളരെ എളുപ്പത്തിൽ ആൻസർ ചെയ്യാൻ പറ്റും ശ്രദ്ധിച്ച് ഈ വീഡിയോ ഒന്ന് കേട്ടാൽ മാത്രം മതി അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങളുടെ കമൻസ് മറ്റ് വീഡിയോസോ നോട്ട്സോ ആവശ്യമാണെങ്കിൽ അത് കമൻസ് കമൻറ്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ ക്ലാസ് ഗ്രൂപ്പുകളിലേക്കും സിക്സ് സം പഠിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും എല്ലാം തന്നെ ഈ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എനിവേ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം മൊഡ്യൂൾ ഫോർ കൺസെപ്റ്റൽ ഫ്രെയിംവർക്ക് ഓഫ് കോർപ്പറേറ്റ് ഗവണ്ണൻസ് ആണ് ഈ ഒരു വീഡിയോയിൽ കോർപ്പറേറ്റ് ഗവണ്ണൻസിൻ്റെ ഒരു മീനിങ് നിങ്ങൾ പഠിച്ചു വെക്കണം അപ്പോൾ ഇതിൽ കീവേഡായിട്ട് നിങ്ങൾ ഓർത്തു വെക്കേണ്ടത് എന്തായാലും വാട്ട് ഈസ് കോർപ്പറേറ്റ് ഗവർണൻസ് എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ കോർപ്പറേറ്റ് ഗവണ്ണൻസിന്റെ തിയറീസോ മോഡൽസോ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാകുമ്പോൾ നിങ്ങൾ അതിൻ്റെ ഇൻട്രൊഡക്ഷൻ ആയിട്ട് കോർപ്പറേറ്റ് ഗവൺണൻസിൻ്റെ മീനിങ് എഴുതണം എങ്കിലേ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ എന്താണ് കോർപ്പറേറ്റ് ഗവണ്ണൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് മേ ബി ഡിഫൈൻഡ് ദാസ് എബോട്ട് റേഞ്ച് ഓഫ് പോളിസീസ് ആൻഡ് എത്തിക്കൽ പ്രാക്ടീസസ് വിച്ച് ഈസ് അഡോപ്റ്റഡ് ബൈ ആൻ ഓർഗനൈസേഷൻ ഇൻ ഇറ്റ്സ് ഡീലിംഗ്സ് വിത്ത് സ്റ്റേക്ക് ഹോൾഡേഴ്സ് കോർപ്പറേറ്റ് ഗവണ്ണൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വെക്കേണ്ട ഓർത്തുവെക്കേണ്ട എന്ന് പറയുന്നത് പോളിസീസ് ആൻഡ് എത്തിക്കൽ പ്രാക്ടീസസ് ഓഫ് എ കമ്പനി അല്ലെങ്കിൽ ഓഫ് എ കോർപ്പറേറ്റ് അത് മാത്രം ഓർത്തുവെച്ചാൽ മതി അത് നിങ്ങളുടെ ആൻസറിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി രണ്ട് മാർക്ക് കിട്ടിയിരിക്കും കോർപ്പറേറ്റ് ഗവർണൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോളിസീസ് ആൻഡ് എത്തിക്കൽ പ്രാക്ടീസസ് അഡോപ്റ്റഡ് ബൈ ആൻ ഓർഗനൈസേഷൻ ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു കമ്പനി അഡോപ്റ്റ് ചെയ്തിട്ടുള്ള ചില നയങ്ങളും അവരുടെ ചില എത്തിക്കൽ പ്രാക്ടീസസിനെയുമാണ് എന്ന് പറയുന്നത് കോർപ്പറേറ്റ് ഗവണൻസ് എന്ന് പറയുന്നത് ഐ തിങ്ക് നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട് പഠിച്ചെടുക്കുക വേണ്ട ഈ ഒരു പോയിന്റ് ഇറ്റ് ഈസ് അനി പോളിസീസ് ആൻഡ് എത്തിക്കൽ പ്രാക്ടീസസ് അഡോപ്റ്റഡ് ബൈ എ കമ്പനി ക്ലിയർ അടുത്തത് ഇമ്പോർട്ടൻസ് ഓഫ് കോർപ്പറേറ്റ് ഗവണ്ണൻസ് ആണ് കോർപ്പറേറ്റ് ഗവണ്ണൻസിൻ്റെ അഡ്വാൻറ്റേജസ് ആണ് ഇതിൽ വരുന്നത് ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ബെനഫിറ്റ്സ് അഡ്വാൻറ്റേജസ് ഫീച്ചേഴ്സ് ഇവൺ എന്ത് ചോദിച്ചാലും നിങ്ങൾക്ക് ഈ പോയിന്റ്സ് എഴുതാം പ്രൊട്ടക്ട് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഒരു കമ്പനിയുമായിട്ട് അടുത്ത് നിൽക്കുന്ന ആളുകളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു അട്രാക്ട് ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റേഴ്സിനെ അട്രാക്റ്റ് ചെയ്യുന്നു പ്രൊമോട്ട് അക്കൗണ്ടബിലിറ്റി മിറ്റിഗേറ്റ് റിസ്ക് എൻഷർ കംപ്ലയൻസസ് ഇംപ്രൂവ് എഫിഷ്യൻസി എൻഷർ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഇതാണ് കോർപ്പറേറ്റ് ഗവർണൻസിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് അപ്പോൾ കോർപ്പറേറ്റ് എന്ന് പറഞ്ഞ കമ്പനിയാണ് കമ്പനിയുടെ ചില നിയമനിർമ്മാണങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത് അല്ലെങ്കിൽ കമ്പനിയുടെ ചില പോളിസീസിനെയും കമ്പനിയുടെ ചില എത്തിക്കൽ പ്രാക്ടീസിനെയുമാണ് കോർപ്പറേറ്റ് ഗവർണൻസ് എന്ന് പറയുന്നത് ആ കാര്യം ക്ലിയർ ആയല്ലോ അതുമായിട്ട് കണക്ട് ചെയ്യുന്ന പോയിന്റ്സ് ആയിരിക്കും അതിൻ്റെ ഇമ്പോർട്ടൻസ് ആയിട്ട് വരിക അപ്പോൾ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യുക കമ്പനിയുടെ തൽപര കക്ഷികളുടെ ഇൻട്രസ്റ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു ഇൻവെസ്റ്റേഴ്സിനെ അട്രാക്റ്റ് ചെയ്യുന്നു അക്കൗണ്ടബിലിറ്റി ഉണ്ട് അതുപോലെ എഫിഷ്യൻസി ഇമ്പ്രൂവ്മെൻറ് ഉണ്ട് സി എസ് ആർ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അത് സി എസ് ആർ എന്ന് ഓർത്ത് വെച്ചാൽ മതി ഈ പോയിന്റ്സ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന് എക്സ്പ്ലനേഷനോട് കൂടി എഴുതി കഴിഞ്ഞാൽ ഇത് ഇമ്പോർട്ടൻസ് ആക്കാം ഫീച്ചേഴ്സ് ആക്കാം അഡ്വാൻറ്റേജ് ആക്കാം ഒബ്ജക്റ്റീവ് ആക്കാം ആ രീതിയിലൊക്കെ നിങ്ങൾക്ക് ഇതിനെ മാറ്റിമറിച്ച് എഴുതാം ക്ലിയർ അപ്പോൾ കോർപ്പറേറ്റ് ഗവേണൻസും അതിൻ്റെ ഇമ്പോർട്ടൻസും നോക്കി കഴിഞ്ഞാൽ ആ ഒരു ഏരിയ കഴിഞ്ഞു കോർപ്പറേറ്റ് ഗവണ്ണൻസിൻ്റെ ആ ഒരു ഫീച്ചേഴ്സ് അങ്ങനെല്ലാം ഉൾപ്പെടുന്ന ആ ഒരു ഏരിയ കഴിഞ്ഞു കോർപ്പറേറ്റ് ഗവൺണൻസ് എന്ന് പറഞ്ഞാൽ പോളിസീസ് ആൻഡ് എത്തിക്കൽ പ്രാക്ടീസസ് അഡോപ്റ്റഡ് ബൈ ആൻ ഓർഗനൈസേഷൻ റൈറ്റ് അടുത്തത് ബെനഫിറ്റ്സ് ഓഫ് കോർപ്പറേറ്റ് ഗവണ്ണൻസ് ആണ് ബെനഫിറ്റ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ എഴുതിയ പോയിന്റ്സ് ഓർത്ത് വെച്ചാൽ മതി സെപ്പറേറ്റ് ആയിട്ട് പഠിക്കേണ്ടതില്ല ഇനി തിയറീസ് ഓഫ് കോർപ്പറേറ്റ് ഗവണ്ണൻസ് ഒരുപാട് പേര് മെസ്സേജസ് ഒക്കെ അയച്ചിട്ടുണ്ട് തിയറീസ് പഠിക്കാൻ പറ്റുന്നില്ല തിയറീസ് എസ് എ ആയിട്ടും ഷോർട്ട് എസ് എ ആയിട്ടും ഒക്കെ ചോദിച്ച് കാണാറുണ്ട് തിയറീസും മോഡൽസും ഇത് എങ്ങനെ എളുപ്പത്തിൽ ഷോർട്ടായിട്ട് ഒരൊറ്റ പോയിന്റ് ഓർത്ത് വെച്ചുകൊണ്ട് എഴുതാം എന്നുള്ളതാണ് ആ ഒരു ടെക്നീക്ക് അല്ലെങ്കിൽ ആ ഒരു ട്രിക്കാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നത് ഫസ്റ്റ് വൺ ഏജൻസി തിയറി ആദ്യം അതിൻ്റെ പേര് ഓർത്ത് വെക്കണം അതിലൊരു കോംപ്രമൈസും ഇല്ല ആ നാല് തിയറിയുടെയും പേര് നിങ്ങൾ ബയർട്ട് ചെയ്യണം എൻ്റെ കൂടെ തന്നെ പഠിച്ചെടുത്തോളൂ ഏജൻസി തിയറി സ്റ്റീവാർഡ്ഷിപ്പ് തിയറി സ്റ്റേക്ക് ഹോൾഡേഴ്സ് തിയറി റിസോഴ്സ് ഡിപ്പെൻഡൻസി തിയറി ഈ നാല് തിയറിയുടെ പേര് ഓർത്തു വെക്കുക എന്താണ് ഈ തിയറി എന്നുള്ളത് ഒരൊറ്റ വാക്കിൽ പഠിച്ചെടുക്കാം ഏജൻസി തിയറി ഏജൻസി തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏജന്റും പ്രിൻസിപ്പളും ഉണ്ടാവും ഷെയർ ഹോൾഡറെ ഏജന്റായിട്ടും ബോർഡ് ഓഫ് ഡയറക്ടർ ഷെയർ ഹോൾഡറെ പ്രിൻസിപ്പളായിട്ടും ബോർഡ് ഓഫ് ഡയറക്ടർ ഏജന്റും ആയിരിക്കും അതാണ് ഈ തിയറിയിലൂടെ പറയുന്നത് അപ്പോൾ ഈ കോർപ്പറേറ്റ് ഗവൺണൻസ് തിയറി എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് ഒരു കമ്പനിയുടെ നിയമനിർമ്മാണങ്ങളുമായിട്ട് ബന്ധപ്പെട്ട തിയറിയാണ് അത് നിങ്ങൾക്കൊരു ബേസിക് ഐഡിയ ഉണ്ടായിരിക്കണം ഇപ്പോൾ ഒരു കമ്പനി ആവുമ്പോൾ അവിടെ ഒരുപാട് പോളിസീസും എത്തിക്കൽ പ്രാക്ടീസസും ഒക്കെ ഉണ്ടായിരിക്കും അങ്ങനെ ആ കമ്പനിയുടെ ആ ഒരു നിയമസംഹിതകളും റെഗുലേഷനും അതുപോലെ തന്നെ ആ കമ്പനിയുടെ കൺട്രോളും എത്തിക്കൽ പ്രാക്ടീസസുകളും പോളിസീസും റൂൾസും ഇവയെല്ലാം കമ്പൈൻ ചെയ്തുകൊണ്ട് ആ ഒരു കമ്പനിയുടെ തിയറീസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് കോർപ്പറേറ്റ് ഗവണ്ണൻസിൻ്റെ തിയറീസ് എന്ന് പറയുന്നത് അപ്പോൾ ഒന്നാമത്തെ തിയറി പേരോർത്ത് വെച്ചോളൂ ഏജൻസി തിയറിയിൽ എന്തുണ്ടായിരിക്കും ഏജന്റും പ്രിൻസിപ്പളും ഉണ്ടായിരിക്കും ഏജന്റ് ആരാണ് ബോർഡ് ഓഫ് ഡയറക്ടറാണ് അതെങ്ങനെ ഓർത്തു വെച്ചാൽ മതി എ ബി ഏജന്റ് ബോർഡ് ഓഫ് ഡയറക്ടർ അതുപോലെ തന്നെ പ്രിൻസിപ്പിൾ ആരായിരിക്കും പി എസ് പ്രിൻസിപ്പിൾ ഷെയർ ഹോൾഡർ അതാണ് ഈ തിയറിയിൽ പറയുന്നത് ക്ലിയർ അപ്പൊ ഏജൻസി തിയറി പഠിച്ചു ഏജൻസി തിയറിയിൽ ഏജന്റ് പ്രിൻസിപ്പൾ റിലേഷൻഷിപ്പ് ആണ് കാണിക്കുന്നത് എ ബി ഏജന്റ് ബോർഡ് ഓഫ് ഡയറക്ടർ ആയിരിക്കും പി എസ് പ്രിൻസിപ്പൾ ഷെയർ ഹോൾഡർ ആയിരിക്കും എനിക്ക് തോന്നുന്നു ഒരുവിധം കുട്ടികൾക്കൊക്കെ ഇത് പിടിയിട്ടിട്ടുണ്ടാവും രണ്ടാമത്തത് സ്റ്റീവാർട്ട്ഷിപ്പ് തിയറി സ്റ്റീവാർഡ്ഷിപ്പ് തിയറി ഒരൊറ്റ വാക്കിൽ ഓർത്തു വെച്ചാൽ മതി ഈ തിയറി പ്രാധാന്യം കൊടുക്കുന്നത് മാനേജർക്കാണ് അത് നിങ്ങളുടെ ആൻസറിൽ ഉണ്ടായിരിക്കണം സ്റ്റീവാർഡ്ഷിപ്പ് തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനേജർ മാനേജ്മെന്റിനും മാനേജർക്കും പ്രാധാന്യം കൊടുക്കുന്ന തിയറിയാണ് സ്റ്റീവാർഡ്ഷിപ്പ് തിയറി അതായത് ഇതിൽ മാനേജ്മെന്റിന്റെ റോൾസും ഫെസിലിറ്റീസും പറയുന്നത് അണ്ടർ തിയറി മാനേജർ മാനേജർ ആക്ട് ആക്ട് ആസ് ഒരു പോലെ ചെയ്യുന്നതാണ് തിയറിയിൽ പറയുന്നത് പിന്നെ ബാക്കി നിങ്ങൾ മാനേജർ എന്ന പോയിന്റ് വെച്ച് നിങ്ങൾ മാക്സിമം ചെയ്യുക ഒരു രണ്ടോ മൂന്നോ ലൈന് ഞാൻ ഇവിടെ കൊടുത്ത പോലെ എഴുതുക അപ്പോ ഒന്നാമത്തെ തിയറി ഏജന്റ് പ്രിൻസിപ്പൽ റിലേഷൻഷിപ്പ് പേരെന്തായിരുന്നു ഏജൻസി തിയറി അത് നമ്മൾ ഓർത്ത് വെക്കുന്നത് എങ്ങനെയാണ് ഐ മീൻ ഏജന്റിൻ്റെ ബോർഡ് ഓഫ് ഡയറക്ടർ ആയിരിക്കും പി എസ് പ്രിൻസിപ്പിൾ ഷെയർ ഹോൾഡർ ആയിരിക്കും രണ്ടും അടുത്തടുത്ത ലെറ്റേഴ്സ് ആയതുകൊണ്ട് ഓർക്കാൻ എളുപ്പമാണ് സ്റ്റീവാർഡ്ഷിപ്പ് തിയറി എന്താണ് എസ് എം സ്റ്റീവാർഡ്ഷിപ്പ് തിയറി മാനേജർക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത് ദൻ സ്റ്റേക്ക് ഹോൾഡർ തിയറി മൂന്നാമത്തത് സ്റ്റേക്ക് ഹോൾഡർ തിയറിയാണ് ദിസ് തിയറി ഇൻകോർപ്പറേറ്റഡ് ദ അക്കൗണ്ടബിലിറ്റി ഓഫ് മാനേജ്മെന്റ് ടു ബോർഡ് റേഞ്ച് ഓഫ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് അക്കോർഡിംഗ് ടു ദിസ് തിയറി സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആർ എലിജിബിൾ ഫോർ ഫെയർ റിട്ടേൺ ഫ്രം ഓർഗനൈസേഷൻ സ്റ്റേക്ക് ഹോൾഡർ തിയറി ആർക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് സ്റ്റേക്ക് ഹോൾഡേഴ്സിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അപ്പോൾ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ ഒരു ഫെയർ റിട്ടേൺ എൻഷുർ ചെയ്യുക സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ ഒരു കമ്പനിയുടെ തൽപര കക്ഷികൾക്ക് അല്ലെങ്കിൽ ഒരു കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ആളുകൾക്ക് ന്യായമായ ഒരു റിട്ടേൺ കൊടുക്കുക എന്ന കാര്യമാണ് ഏത് തിയറിയിൽ പറയുന്നത് സ്റ്റേക്ക് ഹോൾഡേഴ്സ് തിയറിയിൽ പറയുന്നത് അപ്പോൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ് തിയറിയിലെ കീവേഡ് എന്താണ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആൻഡ് ഫെയർ റിട്ടേൺ ഇത് ഓർത്താൽ മതി അടുത്തത് നാലാമത്തെ തിയറി റിസോർസ് ഡിപ്പെൻഡൻസി തിയറി ദിസ് തിയറി ഫോക്കസ് ഓൺ റോൾ ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് കഴിഞ്ഞു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ റോളിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഇത് റിസോഴ്സ് ഡിപ്പെൻഡൻസി തിയറി ഓക്കെ അപ്പോൾ റിസോഴ്സ് ഡിപ്പെൻഡൻസി തിയറി ആർക്കാണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ റോളിന് ഫോക്കസ് ചെയ്യുന്ന തിയറിയാണ് റിസോഴ്സ് ഡിപ്പെൻഡൻസി തിയറി എന്ന് പറയുന്നത് ദ ഓണർ ഹാവ് ടു അപ്പോയിൻ്റ് റിസോഴ്സ് ഫുൾ ഡയറക്ടർ ഇൻ റ്റു ദ ബോർഡ് അതായത് ഇവിടെ പറയുന്നത് ബിസിനസിന്റെ ഓണർ ഉണ്ടാവും കമ്പനിയുടെ ഓണർ എന്ത് ചെയ്യുക ആ ഒരു കമ്പനിയുടെ കാര്യങ്ങളെല്ലാം നോക്കാൻ വേണ്ടിയിട്ടൊരു ആയിട്ടുള്ള എല്ലാം തികഞ്ഞിട്ടുള്ള ഒരു ഡയറക്ടറെ അപ്പോയിൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് റിസോഴ്സ് ഡിപ്പെൻഡൻസി തിയറിയിൽ അപ്പം നിങ്ങൾ വളരെ കഷ്ടപ്പെട്ട് ഓർത്ത് വെച്ചിട്ട് പഠിക്കാൻ ശ്രമിച്ചൊരു ഏരിയ ആയിരിക്കും കോർപ്പറേറ്റ് ഗവർണൻസിൻ്റെ തിയറി സിമ്പിളായിട്ട് പഠിച്ചെടുത്തു ലെറ്റ് മീ കൺക്ലൂഡ് ഞാനതൊന്ന് കൺക്ലൂഡ് ചെയ്ത് തരാം ഏജൻസി തിയറി എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൾ ഏജൻറ് റിലേഷൻഷിപ്പ് അതെന്താണെന്നുള്ളത് എ ബി ഏജൻ്റ് ബോർഡ് ഓഫ് ഡയറക്ടർ പി എസ് പ്രിൻസിപ്പിൾ ഷെയർ ഹോൾഡർ സ്റ്റീവാർഡ്ഷിപ്പ് തിയറി ആർക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത് മാനേജർ സ്റ്റേക്ക് ഹോൾഡർ തിയറി സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ ഫെയർ റിട്ടേൺ എൻഷുർ ചെയ്യുന്നു റിസോഴ്സ് ഡിപ്പെൻഡൻസി തിയറി ബോർഡ് ഓഫ് ഡയറക്ടർക്കാണ് ഒരു റിസോഴ്സ്ഫുൾ ആയിട്ടുള്ള എല്ലാം തികഞ്ഞ ഒരു റിസോഴ്സ്ഫുൾ പേഴ്സണെ ഡയറക്ടറായിട്ട് അപ്പോയിൻറ് ചെയ്യുന്നു എന്ന് പറയുന്നു ഇനി നമുക്ക് മോഡൽസ് ഓഫ് കോർപ്പറേറ്റ് ഗവൺണൻസ് പഠിച്ചെടുക്കാം അപ്പോൾ അതിൻ്റെയും പേര് നിങ്ങൾ ഓർത്ത് വെക്കണം ഒന്ന് അമേരിക്കൻ മോഡൽ ഓർക്കാൻ സുഖമാണ് നാല് കോണ്ടിനെ പേരൊക്കെ ആയിട്ടാണ് വരുന്നത് യു കെ മോഡൽ യുണൈറ്റഡ് കിങ്ഡം മോഡൽ പേരോർത്താൽ തന്നെ നിങ്ങൾക്കൊരു രണ്ട് മാർക്കായി അപ്പോൾ അമേരിക്കൻ മോഡലാണ് രണ്ടാമത്തേത് ചിലപ്പോൾ എസ് എ ആയിരിക്കും ചോദിക്കുക വാട്ട് ആർ ദി ഡിഫറെ മോഡൽസ് ഓഫ് കോർപ്പറേറ്റ് ഗവണ്ണൻസ് അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ കോർപ്പറേറ്റ് ഗവണ്ണൻസ് മോഡൽ എന്ന് ഇപ്പം പേര് നമുക്ക് ആദ്യം കോർപ്പറേറ്റ് ഗവണ്ണൻസ് എന്താണെന്ന് പഠിച്ചല്ലോ അതെഴുതാം അതിനുശേഷം അതിൻ്റെ തിയറീസ് നാലെണ്ണം ഉണ്ടെന്ന് എഴുതി വെക്കാം അതിനുശേഷം മോഡലിൻ്റെ പേരെഴുതിക്കോളൂ അമേരിക്കൻ മോഡൽ യു കെ മോഡൽ കോണ്ടിനെൻറ്റൽ യൂറോപ്യൻ മോഡൽ അങ്ങനെയൊന്നും ഓർമ്മയില്ലെങ്കിൽ അമേരിക്കൻ മോഡൽ യു കെ മോഡൽ യൂറോപ്യൻ മോഡൽ ജപ്പാൻ മോഡൽ അതുപോലെ തന്നെ എന്താണ് ഏഷ്യൻ മോഡൽ ആ പേരങ്ങനെ ഓർത്താൽ മതി ഓക്കെ അമേരിക്കൻ മോഡൽ യു കെ മോഡൽ യൂറോപ്യൻ മോഡൽ ജപ്പാൻ മോഡൽ ഏഷ്യൻ മോഡൽ ഓക്കെ ദൻ ഓരോന്നും എന്താണെന്നുള്ളത് ഒരു വൺ ലൈനിൽ നമുക്ക് പഠിച്ചെടുക്കാം അമേരിക്കൻ മോഡൽ ഒരു റൂൾ ബേസ്ഡ് മോഡലാണ് ദിസ് മോഡൽ ഗെയിം എംഫസൈസ് ഓൺ ഇൻട്രസ്റ്റ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ് മാനേജ്മെന്റ് ആൻഡ് ഡയറക്ടേഴ്സ് മാനേജ്മെന്റിൻ്റെയും ഡയറക്ടേഴ്സിൻ്റെയും ഷെയർ ഹോൾഡേഴ്സിൻ്റെയും താല്പര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു മോഡലാണ് അമേരിക്കൻ മോഡൽ ഇതിന് റൂൾ ബേസ്ഡ് എന്ന് പറയുമ്പോൾ നിയമങ്ങൾക്കാണ് ഈ ഒരു മോഡൽ പ്രാധാന്യം കൊടുക്കുന്നത് അപ്പോൾ ഈ മോഡല് ആംഗ്ലോ സാക്സൺ എന്നും കൂടെ അറിയപ്പെടുന്നുണ്ട് ഈ ഒരു മോഡലിൽ കമ്പനിയുടെ സിഇഒയും ചെയർമാനും ഒരാളായിരിക്കും ഇപ്പം ഇതിൽ നിങ്ങൾ ഓർത്തു വെക്കേണ്ടത് എന്താണ് ഇതൊരു റൂൾ ബേയ്സ്ഡ് മോഡലാണ് അമേരിക്കൻ മോഡൽ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് റൂൾ ബേയ്സ്ഡ് മോഡലാണ് ഇവിടെ സിഇഒയും ഡയറക്ടറും ഒന്നായിരിക്കും അതുപോലെ തന്നെ എന്താണ് ഇവിടെ മാനേജ്മെൻറ്റിൻ്റെയും ഡയറക്ടേഴ്സിൻ്റെയും ഷെയർ ഹോൾഡേഴ്സിൻ്റെയും ഇൻട്രസ്റ്റിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് മൂന്ന് പോയിന്റ് ഓർത്ത് വെച്ചാൽ മതി ക്ലിയർ അമേരിക്കൻ മോഡൽ റൂൾ ബേസ്ഡ് മോഡൽ സിഇഒ ചെയർമാൻ സെയിം ആണ് ഗീവ് ഇൻട്രസ്റ്റ് ഓഫ് ഇമ്പോർട്ടൻസ് ടു ഇൻട്രസ്റ്റ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ് മാനേജ്മെൻറ്റ് ആൻഡ് ഡയറക്ടേഴ്സ് അടുത്തത് യു കെ മോഡൽ ഇത് പ്രിൻസിപ്പൾ ബേസ്ഡ് മോഡലാണ് പ്രിൻസിപ്പൾ ബേസ്ഡ് മോഡലാണ് ഇത് കുറേ തത്വങ്ങൾക്കൊക്കെ പ്രാധാന്യം കൊടുക്കുന്ന നിയമങ്ങളെക്കാൾ ചില തത്വങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന മോഡലാണ് യു കെ മോഡൽ എന്ന് പറയുന്നത് ഈ മോഡല് കോഡ് ഓഫ് ഗവേണൻസ് ഫോളോ ചെയ്തുകൊണ്ടുള്ള ഒരു മോഡലാണ് ഇവിടെ ചെയർമാനും സിഇഒയും രണ്ടും രണ്ടായിരിക്കും ഓക്കെ ഇവിടെ ചെയർമാനും സിഇഒയും രണ്ടും രണ്ടായിരിക്കും എന്നാണ് ഓർത്തു വെക്കേണ്ടത് ഇത് കോമൺവെൽത്ത് മോഡൽ എന്ന് അറിയപ്പെടുന്നുണ്ട് അപ്പോൾ ഒന്നിനെ കണക്ട് ചെയ്ത് രണ്ടാമത്തത് പഠിച്ചാൽ മതി ഒന്നാമത്തത് റൂൾ ബേസ്ഡ് മോഡലാണ് സിഒയും ചെയർമാനും സെയിം ആയിരിക്കും രണ്ട് പ്രിൻസിപ്പൽ ബേസ്ഡ് മോഡലാണ് സിഇഒയും ചെയർമാനും രണ്ടായിരിക്കും അടുത്തതാണ് യൂറോപ്യൻ മോഡൽ ഇതും ഒരു റൂൾ ബേസ്ഡ് മോഡലാണ് വീണ്ടും മൂന്നാമത്തെ മോഡൽ എന്താണ് ഒരു റൂൾ ബേസ്ഡ് മോഡലാണ് ഇറ്റ് ഈസ് വെരി കോമൺ ഇൻ യൂറോപ്യൻ കൺട്രീസ് ഈ ഒരു കോർപ്പറേറ്റ് ഗവൺണൻസ് പാലിക്കുന്നവർ അല്ലെങ്കിൽ ഫോളോ ചെയ്യുന്നവർ എവിടെയാണ് യൂറോപ്യൻ രാജ്യങ്ങളിലുള്ളവരാണ് ഇതൊരു ടു ടയർ മോഡലാണ് വൺ ഈസ് മാനേജ്മെൻറ്റ് ബോർഡും അതുപോലെ തന്നെ സൂപ്പർവൈസറി ബോർഡും അപ്പോൾ കോണ്ടിനെൻറ്റൽ യൂറോപ്യൻ മോഡൽ ഒരു റൂൾ ബേസ്ഡ് മോഡലാണ് ഇത് യൂറോപ്യൻ കൺട്രിയിലാണ് പോപ്പുലർ ഇതൊരു ടു ടയർ മോഡലാണ് ഒന്നാമത്തെ ടയർ മാനേജറും രണ്ടാമത്തെ ടയർ സൂപ്പർവൈസറും അല്ലെങ്കിൽ സൂപ്പർവൈസറി ബോർഡും നാലാമത്തെ ജപ്പാൻ മോഡലാണ് ഈ ഒരു മോഡലിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് ഓക്കെ അപ്പോൾ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് പ്രാധാന്യം കൊടുക്കുന്ന കോർപ്പറേറ്റ് ഗവർണൻസിന്റെ മോഡലിനെയാണ് ജപ്പനീസ് മോഡൽ എന്ന് പറയുന്നത് അടുത്തത് ഏഷ്യൻ ഫാമിലി മോഡൽ രണ്ടെണ്ണം ഉണ്ട് ചൈനീസ് മോഡലും ഷിയോബോൾ മോഡലും ഉണ്ട് അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി അപ്പോൾ ഇത്രയുമാണ് എന്തില് വരുന്നത് കോർപ്പറേറ്റ് ഗവർണൻസ് മോഡലിൽ വരുന്നത് അപ്പോൾ നമ്മൾ മോഡലും തിയറിയും ഒരുപാട് പേർക്ക് ബുദ്ധിമുട്ടുള്ള ഏരിയ ആയിരുന്നു സിമ്പിളായിട്ട് പഠിച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ട് അത് എഴുതുക ഓക്കെ അടുത്തതാണ് ബോർഡ് കമ്മിറ്റി ഒരു വർഷം ചോദിച്ചിട്ടുണ്ട് ബോർഡ് കമ്മിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഡിറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കോർപ്പറേറ്റ് ഗവർണൻസ് നല്ല രീതിയിൽ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള കമ്മിറ്റിയാണ് അതിൽ ഓഡിറ്റ് കമ്മിറ്റി ഉണ്ടായിരിക്കും അത് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക ഓക്കെ ദൻ ഇൻസൈഡർ ട്രേഡിംഗ് പലപ്പോഴായിട്ട് ടൂ മാർക്കിന് ഓഡിറ്റിങ്ങിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റിനാണ് വാട്ട് ഈസ് ഇൻസൈഡർ ട്രേഡിംഗ് ഇറ്റ് ഈസ് ആൻ അൺലോഫുൾ ആക്ട് അല്ലെങ്കിൽ അൺ എത്തിക്കൽ അൺലോഫുൾ എന്നതിനേക്കാളും അൺ എത്തിക്കൽ എന്ന് പഠിക്കാനായിരിക്കും നിങ്ങൾക്ക് എളുപ്പം ഇറ്റ് ഈസ് ആൻ അൺ എത്തിക്കൽ ആക്ട് എന്നുണ്ടെങ്കിൽ ഒരു മാർക്ക് ഉറപ്പായി ഇൻസൈഡർ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ അൺഎത്തിക്കൽ ആണ് അല്ല അൺലോഫുൾ ആണ് അതായത് നിയമപ്രകാരം ചെയ്യുന്ന ഒരു കാര്യമല്ല എന്ത് ഇൻസൈഡർ ട്രേഡിംഗ് ഈ ടാക്സ് ആൻഡ് ഇൻസൈഡർ ആർ യൂസിങ് ദി അൺപബ്ലിഷ്ഡ് ഇൻഫർമേഷൻ ഫോർ ദെയർ സെൽഫ് ബെനഫിറ്റ് ഇൻസൈഡർ ട്രേഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക കള്ളത്തരങ്ങൾ കാണിക്കുന്നതാണ് അൺഫെയർ ആയിട്ടുള്ള ഒരു പ്രാക്ടീസാണ് ഒരു കമ്പനിയിലുള്ള കോൺഷ്യസ് ഐ മീൻ വളരെ സെൻസിറ്റീവായിട്ടുള്ള കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് എടുത്തുകൊണ്ട് നമ്മൾ അതിനെ മിസ്യൂസ് ചെയ്യുന്നതിനാണെന്ന് പറയുന്നത് അൺസൈഡർ അൺസൈഡർ ട്രേഡിംഗ് എന്നും ഇൻസൈഡർ ട്രേഡിംഗ് എന്ന് പറയുന്നത് അപ്പം ഇതൊരു അൺലോഫുൾ ആക്റ്റ് ആണ് അടുത്തത് റീസൺ ഫോർ ഇൻസൈഡർ ട്രേഡിംഗ് കൺട്രോൾ അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി പിന്നെ ക്രെഡിറ്റ് റേറ്റിംഗ് ക്രെഡിറ്റ് റേറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനീസിന് ക്രെഡിറ്റ് ഏജൻസി കൊടുക്കുന്ന റേറ്റിനെയാണ് അപ്പോൾ ക്രെഡിറ്റിംഗ് ഏജൻസി അല്ലെങ്കിൽ ക്രെഡിറ്റ് ഏജൻസി കമ്പനീസിന് കൊടുക്കുന്ന റേറ്റ് ആണ് ക്രെഡിറ്റ് റേറ്റിംഗ് ഓക്കെ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസീസ് കമ്പനീസിന് കൊടുക്കുന്ന റേറ്റിംഗ് അതിനെയാണ് ക്രെഡിറ്റ് റേറ്റിംഗ് എന്ന് പറയുന്നത് എന്താണ് റേറ്റിംഗ് ഏജൻസി എന്ന് പറഞ്ഞാൽ റേറ്റിംഗ് ഏജൻസി എന്ന് പറഞ്ഞാൽ അതൊരു ഫിനാൻഷ്യൽ സർവീസ് ആണ് ഓക്കെ ഇൻഡിപെൻഡൻറ്റ് ഫിനാൻഷ്യൽ സർവീസ് എന്ന് പറയുന്നത് റേറ്റിംഗ് ഏജൻസി എന്ന് പറയുന്നത് അവർ ഓരോ ഓർഗനൈസേഷനും അല്ലെങ്കിൽ ഓരോ കമ്പനിക്കും റേറ്റ് നൽകുന്നു ഇന്ന കമ്പനി ഒന്നാമത്തെ റേറ്റിങ്ങിലാണ് ഇന്ന കമ്പനി രണ്ടാം സ്ഥാനത്താണ് എന്നുള്ള രീതിയിൽ കമ്പനിക്ക് റേറ്റിംഗ് നൽകുന്ന ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ സർവീസ് ഏജൻസീനെയാണ് റേറ്റിംഗ് ഏജൻസീസ് എന്ന് പറയുന്നത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അടുത്തതാണ് കോർപ്പറേറ്റ് ഗവണ്ണൻസ് റേറ്റിംഗ് ഓരോ കമ്പനിയും എത്രത്തോളം കോർപ്പറേറ്റ് ഗവണ്ണൻസ് പാലിക്കുന്നു അവരുടെ പോളിസീസ് ആൻഡ് എത്തിക്കൽ പ്രാക്ടീസസും കോഡ് ഓഫ് കണ്ടക്റ്റും പാലിക്കുന്നു എന്നതിനനുസരിച്ച് ഓരോ കമ്പനിക്കും കൊടുക്കുന്ന റേറ്റിംഗിനെയാണ് കോർപ്പറേറ്റ് ഗവണ്ണൻസ് റേറ്റിംഗ് എന്ന് പറയുന്നത് ദെൻ അടുത്തതായിട്ട് നമുക്ക് ഓർത്ത് വയ്ക്കാനുള്ളത് ഇ ഗവണ്ണൻസ് എന്താണെന്നുള്ളതാണ് ഇ ഗവണ്ണൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ യൂസേജ് ഓഫ് ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ബൈ ദ ഗവൺമെൻറ്റ് ടു പ്രൊവൈഡ് ആൻഡ് ഫെസിലിറ്റേറ്റ് ഗവൺമെൻറ് സർവീസസ് എക്സ്ചേഞ്ച് ഓഫ് ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ട്രാൻസാക്ഷൻ എക്സെട്രാ അപ്പോൾ ഈ ഗവേണൻസിൽ നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത് ഇതൊരു ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയാണ് ഓക്കെ ഇൻഫർമേഷൻ ആൻഡ് ഐ സി ടി എന്ന് ഓർത്ത് വെച്ചാൽ മതി ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി നിങ്ങളിപ്പോൾ ബികോം സി എക്കാരൊക്കെ ആണെങ്കിൽ ഓഫീസ് ഓട്ടോമേഷനിലൊക്കെ പഠിക്കാനുണ്ട് ഓക്കെ അപ്പോൾ ഇതൊരു ഐ സി ടി ആണ് ഇതെന്തിനാണ് ഗവൺമെൻറ്റിൻ്റെ കാര്യങ്ങൾ ഈ ഗവണ്ണൻസ് എന്ന് പറഞ്ഞാൽ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ബൈ ദി ഗവൺമെൻറ്റ് അത്ര ഓർത്താൽ മതി അടുത്തത് ഗ്രീൻ ഗവേണൻസ് സസ്റ്റൈനബിലിറ്റി സസ്റ്റൈനബിലിറ്റി എൻഷുവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റമാറ്റിക് അപ്രോച്ചിനെയാണ് ഗ്രീൻ ഗവൺണൻസ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ സിസ്റ്റമാറ്റിക് അപ്രോച്ച് ടു എൻഷുർ സസ്റ്റൈനബിലിറ്റി ഓഫ് ദി ബിസിനസ് സസ്റ്റൈനബിലിറ്റി ഓഫ് ദി ബിസിനസ് ഇ ഗവണ്ണൻസ് സസ്റ്റൈനബിലിറ്റി അങ്ങനെ ഓർത്തു വെക്കുക ദെൻ അതിൻ്റെ ഒബ്ജക്റ്റീവും ഫീച്ചേഴ്സും പഠിച്ചു വെക്കുക അതൊക്കെ വരും പിന്നെ ക്ലാസ് ഫോർട്ടി നയൻ ലിസ്റ്റിങ് എഗ്രിമെൻറ്റ് അതൊന്ന് ഓർത്ത് വെക്കുക ഇതൊരു സെവൻ കണ്ടീഷനാണ് ക്ലോസ് ക്ലാസ് അല്ല ക്ലോസ് ഫോർട്ടി നയൻ ആണ് ഇതൊരു സെവൻ കണ്ടീഷനാണ് ലിസ്റ്റഡ് കമ്പനീസിലാണിത് ഫർണിഷ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഓരോ കമ്പനിയുടെയും ഒഫീഷ്യൽ ലിസ്റ്റ് എൻഷുവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫോർട്ടി നയൻ ക്ലോസ് എഗ്രിമെൻ്റ് ദെൻ ഷെയർ ഹോൾഡർ ആക്ടിവിസം എന്താണെന്ന് ഒരു കമ്പനിയുടെ അഫെയറുകളിൽ ഷെയർ ഹോൾഡേഴ്സ് ഇടപെടുന്നതിനാണ് ഷെയർ ഹോൾഡർ ആക്ടിവിസം എന്ന് പറയുന്നത് ഇപ്പോൾ ഒറ്റ ലൈനിൽ അത് പഠിച്ചു വെക്കണം ഇറ്റ് ഈസ് എ ഷെയർ ഹോൾഡേഴ്സ് ഇൻവോൾവ്മെൻ്റ് എന്ന് ഓർത്ത് വെച്ചാൽ മതി ഇതിൽ ഞാൻ ഇൻ്റർവെൻഷൻ എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിലും ഷെയർ ഹോൾഡേഴ്സ് ഇൻവോൾവ്മെൻറ്റ് ഇൻ ദി അഫെയർ ഓഫ് ദ കമ്പനി അത് മതി ഷെയർ ഹോൾഡേഴ്സ് ആക്ടിവിസത്തിൽ പിന്നെ ക്ലാസ് ആക്ഷൻ സ്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോ ലോസ്യൂട്ടിനെയാണ് ക്ലാസ് ആക്ഷൻ സ്യൂട്ട് എന്ന് പറയുന്നത് വിസിൽ ബ്ലോ ബ്ലോയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിപ്പോർട്ടിംഗ് മാൽ പ്രാക്ടീസസ് ഓഫ് ആൻ ഓർഗനൈസേഷൻ ഒരു ഓർഗനൈസേഷനിൽ എന്തെങ്കിലും തെറ്റായ കാര്യങ്ങൾ സംഭവിച്ചാൽ അത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു സിസ്റ്റത്തിനെയാണ് വിസിൽ ബ്ലോയിങ് എന്ന് പറയുന്നത് അപ്പം മാൽ പ്രാക്ടീസസ് ഓഫ് ആൻ ഓർഗനൈസേഷൻ ക്ലാസ് ആക്ഷൻ സ്യൂട്ട് എന്ന് പറഞ്ഞാൽ ലോ ലോസ്യൂട്ടാണ് നമ്മളെല്ലാം ഒന്ന് റിപ്പീറ്റ് ചെയ്ത് നോക്കാം ഷെയർ ഹോൾഡർ ആക്ടിവിസം എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ അഫെയറിൽ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഇൻ്റർവെൻഷൻ അല്ലെങ്കിൽ ഇൻവോൾവ്മെൻറ്റ് അതേപോലെ വരുന്നത് ക്ലാസ് ഫോർട്ടി നയൻ അഗ്രിമെൻ്റ് ഒന്ന് നോക്കണം ഗ്രീൻ ഗവണ്ണൻസ് എന്ന് പറഞ്ഞാൽ സസ്റ്റൈനബിലിറ്റി ആണ് ഇ ഗവണ്ണൻസ് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ കാര്യത്തിലുള്ള ഐ സി ടി ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയാണ് അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് പഠിക്കുക അടുത്ത മൊഡ്യൂളും ഇതേപോലെ ഷോർട്ടാക്കിയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ താൽപ്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഓക്കെ താങ്ക്